democracy. He wanted to give equal opportunity to every Adivasi, every tribal. ഏതായ കാര്യങ്ങൾ എനിക്ക് നിങ്ങൾക്ക് പറയാം. There was a big clash between two section of people. സമൂഹത്തിലെ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ അവിടെ വലിയ രീതിയിലുള്ളതായ സംഘർഷമുണ്ടായി. But BJP is trying to portray the fight between two tribals. യഥാർത്ഥത്തിൽ BJP അതിനെ കാണാൻ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചത് രണ്ട് സമുദായങ്ങൾ തമ്മിലുള്ളതായ, ട്രൈബൽ ഗ്രൂപ്പുകൾ തമ്മിലുള്ളതായ പോരാട്ടമായി വിവക്ഷിക്കാനാണ് അവർ ആഗ്രഹിച്ചത്. Which is not correct. The fight against Christians. BJP is trying to marginalize, BJP is trying to finish Christian population in Manipur. യഥാർത്ഥത്തിൽ മണിപ്പൂരിൽ സംഭവിച്ചത് കുക്കികളും മേത്തൈകളും തമ്മിലുള്ള രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള പോരാട്ടമല്ല. യഥാർത്ഥത്തിൽ അതിന്റെ മറവിൽ ഭാരതീയ ജനതാ പാർട്ടി ക്രൈസ്തവ സഹോദരന്മാരെ വംശീയമായി ഉന്മൂലനം ചെയ്യാനുള്ള ഈടൻ അജണ്ടയാണ് അവിടെ പ്രാവർത്തികമാക്കാൻ ശ്രമം നടത്തിയത്. ഇൻ ദിസ് അറ്റാക്ക് തൗസൻഡ്സ് ഓഫ് ക്രിസ്ത്യൻസ് ഡൈഡ് വിത്ത് ബിജെപി വർക്കേഴ്സ് ഹാൻഡ്. ഈ ആക്രമണത്തിൽ നൂറുകണക്കിന് ആളുകൾ യഥാർത്ഥത്തിൽ മണിപ്പൂരിൽ ബിജെപി ഗുണ്ടകളുടെ, ബിജെപി ക്രിമിനലുകളുടെ, അവർ നേതൃത്വം കൊടുക്കുന്ന സംഘർഷത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളുടെ കൈപ്പിടിയിൽ അമർന്ന് ജീവൻ വെടിയേണ്ടി വന്നു എന്നുള്ളത് ഒരു ദുഃഖകരമായ യാഥാർത്ഥ്യമാണ്. Now country has to understand what is happening in the country. നമ്മുടെ രാജ്യം യഥാർത്ഥത്തിൽ എന്താണ് നേരിടുന്നത് എന്നുള്ള ഗൗരവതരമായ കാര്യം രാജ്യവും ഓരോ പൗരനും സമൂഹവും മനസ്സിലാക്കേണ്ട സമയമായിരിക്കുന്നു. മണിപ്പൂർ യൂണിയൻ ഹോം മിനിസ്റ്റർ ആർ പ്രൈം മിനിസ്റ്റർ നോട്ട് വിസിറ്റഡ് ബട്ട് അവർ രാഹുൽ ഗാന്ധി, യുവർ ഫാമിലി മെമ്പർ, യുവർ റെപ്രസെന്റേറ്റീവ്, യുവർ പാർലമെന്റ് മെമ്പർ ഹാസ് വിസിറ്റഡ് മണിപ്പൂർ ആൻഡ് ഹി ഹാസ് കൺസോൾഡ് എവറി എഫക്റ്റഡ് ഫാമിലി. മണിപ്പൂർ കത്തി അമർന്നുകൊണ്ടിരിക്കുമ്പോൾ, മണിപ്പൂരിൽ ഭീതിതമായ അന്തരീക്ഷം നിലനിൽക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു വാക്കുപോലും ഉച്ചരിച്ചില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടേക്ക് പോകാൻ തുനിഞ്ഞില്ല. ഈ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി അവിടേക്ക് പോയില്ല. സംഘർഷരഹിതമായ അന്തരീക്ഷത്തിന് സമാധാനം ഉണ്ടാക്കേണ്ടവർ അവിടെ കയ്യും കെട്ടി നോക്കി നിന്നപ്പോ ആ മണിപ്പൂരിന്റെ കലാപബാധിത മേഖലകളിലേക്ക് ശാന്തിയുടെ അവധൂതനായി കടന്നു വന്ന് അവിടെയുള്ള സ്ത്രീകളെയും കുട്ടികളെയും മുഴുവൻ ചേർത്ത് നിർത്താൻ നേതൃത്വം കൊടുത്തത് നിങ്ങളുടെ രാഹുലാണ് എന്നതിൽ എനിക്കേറെ അഭിമാനമുണ്ട്. That is what Congress commitment, that is what Rahul Gandhi commitment. അതാണ് യഥാർത്ഥത്തിൽ ഈ രാജ്യത്തോടും ജനങ്ങളോടുമുള്ള കോൺഗ്രസിന്റെ യഥാർത്ഥ പ്രതിബദ്ധതയും പ്രഖ്യാപനവും, രാജ്യത്തെ ജനങ്ങളോടുള്ള പ്രഖ്യാപനവും പ്രതിബദ്ധതയും. Now I wanted to ask one question. Who is LDF candidate? Who is Pinarayi and Narendra Modi candidate? ഇനി ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കുന്നു, ആരാണ് പിണറായി വിജയന്റെ സ്ഥാനാർത്ഥി, ആരാണ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി? ഹിയർ ഐ ഹാവ് സീൻ ഓൾ പോസ്റ്റേഴ്സ് ആൻഡ് അതർ തിങ്സ്. അനിൽ രാജ, ഷി ഈസ് എൽ ഡി എഫ് കാൻഡിഡേറ്റ്, ബട്ട് പിണറായി ഈസ് നോട്ട് സപ്പോർട്ടിംഗ് ദാറ്റ് കാൻഡിഡേറ്റ്. പിണറായി ഈസ് എ സീക്രട്ട് ഡീൽ വിത്ത് നരേന്ദ്ര മോദി, ഈസ് സപ്പോർട്ടിംഗ് സുരേന്ദ്രൻ. യഥാർത്ഥത്തിൽ ഞാൻ ഇങ്ങോട്ട് വരുമ്പോ പലയിടങ്ങളിലായി ഞാൻ ആനി രാജയുടെ തെരഞ്ഞെടുപ്പ് പോസ്റ്ററുകളും ബോർഡുകളും ഒക്കെ കാണുകയുണ്ടായി. യഥാർത്ഥത്തിൽ പിണറായി വിജയൻ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നുണ്ടോ? എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൽ യഥാർത്ഥത്തിൽ അടിയിലൂടെ അന്തർധാരയിലൂടെ ബിജെപി സ്ഥാനാർത്ഥി സുരേന്ദ്രനെ അദ്ദേഹം സഹായിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് ലഭ്യമാകുന്ന കാര്യം. പിണറായി വിജയൻ ഈസ് ചീറ്റിംഗ് ഹിസ് ഹോം പാർട്ടി, ചീറ്റിംഗ് ഹിസ് ഓൺ സ്റ്റേറ്റ് പീപ്പിൾ. യഥാർത്ഥത്തിൽ അദ്ദേഹം വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത്
സ്വന്തം സംസ്ഥാനത്തെ ജനങ്ങളെയും സ്വന്തം പാർട്ടി പ്രവർത്തകന്മാരെയുമാണ്. When the person is not loyal to his party or his people, how come we are going to support Pinarayi Vijayan? സ്വന്തം പാർട്ടിയെയും സ്വന്തം സംസ്ഥാനത്തെയും ജനങ്ങളെ ഈ രീതിയിൽ വഞ്ചിക്കുന്നതായ ഒരാൾക്ക് പിറകിൽ എങ്ങനെ നമുക്ക് അണിനിരക്കാൻ പറ്റും? അദ്ദേഹം പറയുന്നതായ ആൾക്ക് എങ്ങനെ നമുക്ക് വോട്ട് കൊടുക്കാൻ പറ്റും? സോ ഐ എം റിക്വസ്റ്റിംഗ് വയനാട് പീപ്പിൾ, കേരള പീപ്പിൾ, ബിഫോർ ഗോയിങ് ടു വോട്ട് തിങ്ക് ട്വൈസ്. പിണറായി വിജയൻ is having a secret deal with Narendra Modi. Why? Because he is having ED income tax cases, corruption charges. നിങ്ങൾ പോളിംഗ് ബൂത്തിൽ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി പോകുമ്പോ, നിങ്ങൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ നിങ്ങളുടെ വിരലുകൾ അമർത്താൻ വേണ്ടി പോകുമ്പോ, നിങ്ങൾ രണ്ടുവട്ടം നിങ്ങൾ ആലോചിക്കണം. ആലോചിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇഡിയും ആദായ നികുതി കേസുകളും ഒക്കെ നേരിടുന്നതായ പിണറായി വിജയൻ ബി ജെ പിയുമായി കൃത്യമായ അന്തർധാര പുലർത്തിപ്പോടുകയാണ് കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ. ആസ് ലോങ് ആസ് ഇഡി ഇൻകം ടാക്സ് കേസസ് ആർ ദേർ, പിണറായി വിജയൻ ഈസ് നോട്ട് ഗോയിങ് ടു വർക്ക് വിത്ത് ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് കാൻഡിഡേറ്റ്. യഥാർത്ഥത്തിൽ ഇഡിയും ആദായ നികുതികളെയും കേസുകളും അന്വേഷണങ്ങളും ഉള്ള കാലത്തോളം അദ്ദേഹത്തിന് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ ആത്മാർത്ഥതയോടുകൂടി ഇറങ്ങാൻ പറ്റില്ല എന്നുള്ളത് എല്ലാ ആളുകൾക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ്. നൗ കേരള പീപ്പിൾ ഹാസ് ടു ടേക്ക് എ കോൾ. ലാസ്റ്റ് ടൈം യു ഡി എഫ് ഹാസ് ഗോട്ട് 19 സീറ്റ്സ് ഔട്ട് ഓഫ് 20. ഈ കേരളക്കരയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ രാജ്യത്ത് അഭിമാനകരമായിട്ടുള്ള വിജയം യു ഡി എഫിന് ഈ കേരളത്തിലുണ്ടായി. 20 പാർലമെന്റ് സീറ്റുകളിൽ 19 എണ്ണവും ജയിക്കാൻ കഴിഞ്ഞതായ ഒരു സീറ്റാണ് നമ്മുടെ ഈ കേരളം. ഇൻ കേരള there is a fight between LDF and UDF. Same formula we have adopted. Kerala is the role model for India Kootani. യഥാർത്ഥത്തിൽ കേരളത്തിൽ എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള ഒരു വലിയ മത്സരം നടക്കുക. ഈ മത്സരം പോലെ തന്നെ ഇന്ത്യ രാജ്യത്ത് ഇന്ത്യ മുന്നണി ഒരു വലിയതായിരുന്ന മത്സരത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ്. സ്റ്റേറ്റ് ലെവൽ ദർ ഇസ് എ ഫൈറ്റ് ബിറ്റ്വീൻ എൽ ഡി എഫ് ആൻഡ് യു ഡി എഫ്. നാഷണൽ ലെവൽ എൻ ഡി എ വേഴ്സസ് ഇന്ത്യ. കേരളത്തിൽ അത് എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണെങ്കിലും ദേശീയ തലത്തിൽ അത് ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എയും കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണിയും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. ഐ എം ടെല്ലിംഗ് യു ഓൺ